നമസ്തെ. കൊൽക്കത്ത എന്നും അറിയപ്പെടുന്നത് അവിടുത്തെ സമ്പന്നമായ ചരിത്രത്തിന്റെയും പൈതൃകങ്ങളുടെയും പേരിലാണ്. സന്തോഷത്തിന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് തീർച്ചയായും ഇവിടുത്തെ സവിശേഷമായ കാളിപൂജയാണ്. ശക്തിയുടെ പ്രതീകമായി ദുർഗാദേവിയെ ആരാധിക്കുന്ന കാളിപൂജയിൽ പങ്കെടുക്കാതെയും അറിയാതെയും ഒരു കൊൽക്കത്ത യാത്രയും പൂർണ്ണമാവില്ല. ഇപ്പോഴിതാ കാളിപൂജയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. യുനെസ്കോയുടെ മനുഷ്യത്വത്തിന്റെ അദൃശ്യമായ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ആണ് കാളിപൂജ എത്തിയിരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കുവാനുള്ള ഒരു വാർത്തയാണിത്. അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി യുനെസ്കോ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഇന്ത്യക്ക് ഇത് അഭിമാന നിമിഷമാണെങ്കിലും വാസ്തവത്തിൽ ഇത് ഏഷ്യയുടെ മുഴുവൻ അഭിമാന നിമിഷമാണ്. യുനെസ്കോയുടെ അന്തർലീനമായ സാംസ്കാരിക പൈതൃകത്തിന്റെ മാനവിക പദവി നേടുന്ന ഏഷ്യയിലെ ആദ്യ ഉത്സവമാണ് കാളിപൂജ എന്നതിനാൽ ഇന്ത്യക്ക് മാത്രമല്ല ഏഷ്യയ്ക്ക് തന്നെ അഭിമാനിക്കുവാൻ സാധിക്കുന്ന നിമിഷമാണിത്. December 15 പാരീസിൽ വെച്ച് നടന്ന യുനെസ്കോയുടെ 16th കമ്മിറ്റിയിലാണ് ദുർഗാപൂജയെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകമായി തിരഞ്ഞെടുത്ത തീരുമാനമുണ്ടായത്. 5 ദിവസം പൂർണ്ണമായും നഗരത്തെ ആനന്ദത്തിൽ ആറാട്ടുന്ന ഉത്സവമാണ് ഓരോ ദുർഗാപൂജ കാലയളവും. ഉത്സവത്തിൽ മനോഹരമായ അലങ്കാര പന്തലുകൾ നിർമ്മിക്കുന്നത് പതിവാണ്. കലയുടെയും സംസ്കാരത്തിന്റെയും വലിയ മതപരമായ പ്രാധാന്യത്തിന്റെയും ആഘോഷമായ ഈ ഉത്സവം യഥാർത്ഥത്തിൽ സവിശേഷമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.